ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു കഥയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കുക. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് കൂടാണ്ട് തന്നെ ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് ഹരിത ടിപ്സ്. അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. കഴുത്തൊപ്പം വെള്ളത്തിൽ നാട്ടിൽ അറിയപ്പെടുന്ന പെണ്ണ് പിടിയനായ പാർത്ഥനെന്ന പാർത്ഥസാരിയുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിന്നപ്പോൾ മായയ്ക്കുള്ളിൽ ഭയം തോന്നി. എങ്കിലും ആ കരുത്തുറ്റ കരവലയത്തിനുള്ളിൽ വലിയൊരു സുരക്ഷിതത്വം അവൾക്ക് തോന്നി. പാർത്ഥൻ മായയെ ഒരു കൈകൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു, മറ്റേ കൈകൊണ്ട് ആ വീടിൻ്റെ ചുമലിൽ പിടിച്ച് മുൻവാതിലിനെ ലക്ഷ്യമാക്കി വെള്ളത്തിലൂടെ പതിയെ പതിയെ നീങ്ങി. മലവെള്ളം വരുമെന്ന മുന്നറിയിപ്പ് കിട്ടിയിട്ടും ക്യാമ്പിലോട്ട് പോകാതെ നീ എന്ത് പൂരം കണ്ട് നിൽക്കുകയായിരുന്നു പെണ്ണെ ഇവിടെ? വെള്ളം പൊങ്ങുമെന്ന് അറിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞാൻ ക്യാമ്പിലേക്ക് പോയതാണ്. പക്ഷെ എൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങോട്ട് വന്നതാണ് ഞാൻ. പെട്ടെന്നാണ്, എവിടെ നിന്നാണാവോ ഈ വെള്ളം പുഴ പോലെ കുത്തിയൊഴുകി വന്നു. ഞാൻ പേടിച്ച് വീടിൻ്റെ രണ്ടാം നിലയിലേക്ക് ഓടിക്കയറി. പാർത്ഥൻ്റെ ചോദ്യത്തിന് മായ മറുപടി പറഞ്ഞു, അത് തെക്കിയ ചിറ പൊട്ടിയതാണ്. ചിറ പൊട്ടിയത് അറിഞ്ഞാൽ ഞാനും കൂട്ടുകാരും രക്ഷാഭാഗത്തിന് എത്തിയതാണ് ഇവിടെ. വീടുകളിൽ കുടുങ്ങി കിടന്ന എല്ലാവരും രക്ഷിച്ച കൂട്ടുകാർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നറിയാൻ വന്നാണ് ഞാൻ. അപ്പോഴാണ് നിൻ്റെ നിലവിളി കേട്ടത്. ഞാൻ വന്നില്ല എങ്കിൽ നിൻ്റെ കാര്യം കട്ട പോയെന്നെ മോളെ, പാർത്ഥൻ മായയെ കളിയാക്കി. വെള്ളപ്പൊക്കത്തിലെ ജീവൻ മരണ പോരാട്ടത്തിനിടയിലെ ആ കളിയാക്കൽ പോലും മായയ്ക്ക് ഒരു ആശ്വാസമായി തോന്നി. പാർത്ഥനും മായയും മായയുടെ വീടിന് പുറത്തിറങ്ങി. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി റോഡിൽ നിന്ന് കെട്ടിയ വലിയ കയർ നീട്ടിക്കെട്ടി, അതിൽ പിടിച്ചാണ് പാർത്ഥൻ മായയുടെ വീട്ടിൽ എത്തിയത്. രക്ഷപ്പെടുകയാണെങ്കിലും ഒഴുക്കിൽപ്പെട്ട് മരിക്കുകയാണെങ്കിലും നാം ഒന്നിച്ച് എന്ന് പറഞ്ഞ് പാർത്ഥൻ മായയെ തൻ്റെ പുറകിൽ ചേർത്ത് നിർത്തി. ഉടുമുണ്ടഴിച്ച് മായയെ തന്നോട് ചേർത്ത് കെട്ടി. രണ്ടുപേരും ഒരുമിച്ച് ആ കയറിൽ പിടിച്ച് കുത്തൊഴുക്കിന് എതിരെ നീങ്ങിത്തുടങ്ങി. നേരം ഇരുട്ടിത്തുടങ്ങി. നല്ല മഴക്കോളുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്ക് മുമ്പത്തേക്കാൾ കൂടിയിട്ടുണ്ട്. അവർ കുറച്ചു നേരം വളരെ ബുദ്ധിമുട്ടി മുമ്പോട്ട് നീങ്ങി. വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന മരക്കഷ്ണങ്ങൾ പലതും അവരുടെ ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ട് വേഗത്തിൽ ഒഴുകിപ്പോയി. ഇനിയും ഏകദേശം 1 കിലോമീറ്റർ കൂടുതൽ പോയാലേ റോട്ടിലെത്താൻ പറ്റുള്ളൂ. പാർത്ഥൻ തൻ്റെ കൈകാലുകൾ കുഴയുന്ന പോലെ പാർത്ഥന് തോന്നി. കാരണം രാവിലെ മുതൽ തുടങ്ങിയതാണ് വെള്ളത്തിലെ രക്ഷാപ്രവർത്തനം. ഭക്ഷണം പോലും ശരിക്കും കഴിച്ചിട്ടില്ല. മായയും തളർന്നു തുടങ്ങി. ജീവിതത്തിലെ ആദ്യ അനുഭവം രണ്ടുപേരെയും തളർത്താൻ തുടങ്ങി. മഴച്ചാറ്റിൽ മഴയായി തുടങ്ങി, പെരുമഴയായി. ഇനി മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പാർത്ഥൻ അരയിലെ മുണ്ടഴിച്ച് മായയെ തന്നിൽ നിന്ന് വേർപെടുത്തി. മായ അടുത്ത് കണ്ട ഒരു മരത്തിൽ മുറുകെ പിടിച്ചു നിന്നു. മായയിലെ ഭയം ഇരട്ടിച്ചു. പാർത്ഥൻ ഒരു കയർ അഴിച്ചെടുത്ത് ഒരു തല ആ മരത്തിൽ കെട്ടി മറുതലയുമായി എടുത്ത് രണ്ട് നില വീടിന് ലക്ഷ്യമാക്കി നീന്തി. കയർ വീടിൻ്റെ തൂണിൽ കെട്ടി മായയുടെ അടുത്തേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും മായ കൈകാൽ കുഴഞ്ഞ് വെള്ളത്തിൽ മുങ്ങിത്താണുപോയി. പാർത്ഥൻ സർവശക്തിയും ഉപയോഗിച്ച് വെള്ളത്തിനുള്ളിലേക്ക് ഊളയിട്ടിറങ്ങി. പിടുത്തം കിട്ടിയത് മായയുടെ മുടിയിലായിരുന്നു. ബോധരഹിതയായ മായയെ ഒരു വിധത്തിൽ തോളിലിട്ട് പാർത്ഥൻ ആ വീടിൻ്റെ വാതിൽ തള്ളിത്തുറന്ന് അകത്തേക്ക് കയറി. വെള്ളത്തിൽ മുങ്ങാറായ താഴെ നിലയിൽ ഇരുട്ടിലും തപ്പിത്തപ്പി മുകളിലേക്ക് കോണിപ്പടി പാർത്ഥൻ കണ്ടുപിടിച്ചു. മായയെ തോളിൽ ചുമന്ന് കോണിപ്പടി കയറി അവർ രണ്ടാം നിലയിലെ മുറിയിലെത്തി. ആ മുറിയിൽ കൂരാക്കൂരിട്ട് പാർത്ഥൻ മായയെ തറയിൽ കിടത്തി വീണ്ടും താഴെ പോയി. തപ്പിത്തപ്പി അടുക്കള എവിടെയെന്ന് കണ്ടുപിടിച്ചു. കുറേ നേരത്തെ അന്വേഷണത്തിന് ശേഷം വെള്ളത്തിൽ മുങ്ങിയ അടുക്കളയിൽ നിന്ന് പാർത്ഥന് 1 കുല ഏത്തപ്പഴം കിട്ടി. പുറത്ത് മഴയും കാറ്റും തിമിർക്കുകയാണ്. തുറന്നിട്ട ജനൽപ്പാളികൾ പടപടാന്ന് അടിച്ച് ശബ്ദമുണ്ടാക്കി. എന്തായാലും ഇത്ര വലിയ വീട്ടിൽ ഈ മുറിയിൽ ഒരു ടോർച്ചെങ്കിലും കാണാതിരിക്കില്ല. പാർത്ഥൻ ഇരുട്ടിൽ ആ മുറിയിൽ തപ്പാൻ തുടങ്ങി. തപ്പിത്തപ്പി ഒരു എമർജൻസി ലൈറ്റ് ലഭിച്ചു. പാർത്ഥൻ വേഗം ലൈറ്റ് ഓൺ ചെയ്തു. കാറ്റിലാടുന്ന ജനലുകളുടെ കതകുകൾ അടച്ചു.
വഴി ബോധരഹിതയായി മലർന്നു കിടക്കുന്ന മായയുടെ ശ്വാസോച്ഛ്വാസം നോക്കി മരിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി. മായയുടെ വെള്ളം കുടിച്ചു വീർത്ത വയറ് പിടിച്ച് ഞെക്കി. മായ കുറേ വെള്ളം ഛർദ്ദിച്ചു. പാർത്തൻ മായയുടെ കൈകാലുകൾ തിരുമി ചൂടാക്കി. മായ ഒന്ന് ഞെരുങ്ങി. തണുത്ത് വിറച്ച് മായ ചുരുണ്ടുകൂടി. പാർത്തൻ ആ മുറിയിൽ കണ്ട അലമാര തുറന്നു. നനഞ്ഞ തൻ്റെ ബനീനും ചെട്ടിയും മാറ്റി അലമാരയിൽ നിന്നും കിട്ടിയ ഒരു മുണ്ടുടുത്തു. ഒരു ഉണങ്ങിയ തുണി കൊണ്ട് മായയുടെ കൈകാലുകൾ തുടച്ചു. തലയിലെ വെള്ളം തുവർത്തി. കുറേ നേരം മായയുടെ കാലുകൾ തിരുമി ചൂടാക്കിയപ്പോൾ മായ മയക്കത്തിൽ നിന്ന് ഉണർന്നു. പാർത്തൻ അലമാരയിൽ നിന്ന് ഒരു ചുരിദാർ എടുത്ത് മായയ്ക്ക് കൊടുത്തു. മായ അറ്റാച്ച്ഡ് ബാത്റൂമിൽ പോയി വസ്ത്രം മാറി വന്നു. രണ്ടുപേരും അടുക്കളയിൽ നിന്ന് കിട്ടിയ ഏത്തപ്പഴങ്ങൾ വയറ് നിറച്ച് കഴിച്ചു. ആ പഴങ്ങൾ കഴിച്ച് മായ ആ മുറിയിലെ കട്ടിലിൽ പുതച്ചു മൂടിക്കിടന്നു. എപ്പോഴോ മായ മയങ്ങിപ്പോയി. പുറത്ത് കാറ്റും മഴയും കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മുറിക്കുള്ളിൽ നല്ല തണുപ്പുണ്ട്. പുതുപ്പിനുള്ളിലൂടെ എന്തോ തൻ്റെ ശരീരത്തിൽ ഇഴയുന്ന പോലെ മായയ്ക്ക് തോന്നി. ആദ്യം അതൊരു തോന്നലാണെന്നാണ് മായ കരുതിയത്. അല്ല, ആരുടെ കൈകളാണത്? അതെ, ആ കൈകൾ തന്നെ. തനിക്ക് സുരക്ഷയൊരുക്കാൻ വന്ന ആ തെമ്മാടിയുടെ കൈകൾ ഇപ്പോൾ തൻ്റെ ശരീരഭാഗങ്ങളെ തിരയുന്നു, അതിൽ സുഖം കണ്ടെത്തുന്നു. അവൾ ആ കൈകളെ തൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റുവാൻ നോക്കി. ഇല്ല, അവൾക്ക് അതിന് കഴിയുന്നില്ല. ആ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ദീർഘനിശ്വാസം അവളുടെ ചെവിയിലേക്ക് അടിച്ചു. അയ്യോ, എന്നെ വിടണാ എന്ന് ഉറക്കെ അലറി വിളിച്ച് മായ ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റ മായ തൊട്ടടുത്തു നിന്ന് അയാളെ തപ്പി നോക്കി. ഇല്ല, പാർത്ഥൻ തൻ്റെ അടുത്തില്ല. പാർത്ഥൻ ചാർജ് തീരാറായ എമർജൻസി ലൈറ്റും പിടിച്ച് താഴെയിരുന്ന് ഉറങ്ങുന്നത് മായ കണ്ടു. ആ ദുസ്വപ്നത്തിൻ്റെ ഞെട്ടലിൽ പിന്നെ അവൾക്ക് ഉറക്കം വന്നില്ല. നേരം വെളുത്തു തുടങ്ങി. മായ ഉറങ്ങിയായിരുന്ന പാർത്ഥനെ വിളിച്ചുണർത്തി. പാർത്ഥൻ താഴെ പോയി നോക്കിയപ്പോൾ മുട്ടിന് താഴെ മാത്രം വെള്ളം. വെള്ളം ഇറങ്ങിയിരിക്കുന്നു, നമുക്ക് പോകാം. പാർത്ഥൻ മായയുടെ കൈയും പിടിച്ചു നടന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിക്കും മായ. നിങ്ങൾ വലിയ പെണ്ണുപിടിയനും തെമ്മാടിയുമാണെന്നാണ് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് ഒരു രാത്രി സുന്ദരിയായി എന്നെ ഒറ്റയ്ക്ക് കിട്ടിയിട്ടും ഒന്ന് കെട്ടിപ്പിടിക്കുക പോലും ചെയ്തില്ലല്ലോ. അതെ, ഞാനൊരു പെണ്ണുപിടിയനല്ല. ഇന്നേ വരെ ഞാനൊരു പെണ്ണിനെയും കയറി പിടിച്ചിട്ടുമില്ല. എൻ്റെ പേരിൽ ഒരു പെണ്ണ് കേസും ഒരു പോലീസ് സ്റ്റേഷനിലും ഇല്ല. പിന്നെ ചില പെണ്ണുങ്ങൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അന്ന് ഏതൊരാണും പെരുമാറുന്ന പോലെ ഞാനും പെരുമാറി, അത്ര തന്നെ. നാട്ടിൽ ചില പല പകൽമാന്യരുണ്ട്. പകൽ മാന്യതയുടെ വെള്ളവസ്ത്രം അണിഞ്ഞ മറ്റുള്ളവയെ കുറ്റം പറഞ്ഞു നടക്കും. രാത്രി വേണ്ടാത്തരം കാണിക്കുകയും ചെയ്യും പകൽമാന്യന്മാർ. ഞാൻ ചെയ്ത കാര്യം നല്ലതായാലും ചീത്തയാലും ഏത് പൊന്നു തമ്പാൻ്റെ മുഖത്ത് നോക്കിയാലും ഞാൻ പറയും. മറ്റുള്ളവരെ പോലെ മറച്ചു വെച്ച് മാന്യനാകാൻ ഞാൻ ശ്രമിക്കാറില്ല. എൻ്റെ ചില പഴയ ബന്ധങ്ങൾ ഏതോ സാഹചര്യത്തിൽ നാട്ടുകാരറിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു. ഞാനത് നിഷേധിച്ചില്ല. അന്ന് നാട്ടുകാർ എനിക്കിട്ട പേരാണ് പെണ്ണുപിടിയൻ. ഇപ്പോഴാ പേര് ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പാർത്ഥനെക്കുറിച്ച് പല കഥകളും മായ നാട്ടുകാരിൽ നിന്ന് കേട്ടിരുന്നു. എല്ലാ കഥകളും ആഭാസമായിരുന്നു. അന്ന് മുതൽ അവൾക്ക് പാർത്ഥനോട് പുച്ഛവും ദേഷ്യവുമായിരുന്നു. എന്നാൽ പാർത്ഥൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് മായ ഇപ്പോൾ മനസ്സിലാക്കി. അവൾക്ക് അയാളോടുള്ള വെറുപ്പ് ഇല്ലാതായിരിക്കുന്നു. പകരം ഒരു തരം ഇഷ്ടം തോന്നി തുടങ്ങി. നിനക്ക് കുറെ വയസ്സായാലൂടി പെണ്ണെ, എന്നിട്ട് നീ എന്താ കല്യാണം കഴിക്കാതിരിക്കുന്നത്? എൻ്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് കെട്ടാമെന്ന് കരുതി. നിന്നെപ്പോലെ കുറേ എണ്ണം ഉണ്ട് പഠിപ്പ് കഴിഞ്ഞ് കെട്ടാമെന്ന് കരുതി നിൽക്കുന്നവർ. നല്ല പ്രായത്തിൽ വരുന്ന നല്ല ബന്ധങ്ങൾ പഠിപ്പിൻ്റെ പേരിൽ തട്ടിക്കളയും. എന്നിട്ട് അവസാനം ഗതികെട്ട് ഏതെങ്കിലും പടുകുഴിയിൽ ചാടും. എന്നാൽ ഇയാൾക്ക് എന്നെ കെട്ടിക്കൂടെ? അച്ചടാ, നാട്ടിൽ നല്ല പേരുള്ള ഒരുപാട് ചെക്കന്മാരുണ്ട്. മോള് പോയി അവരെ കെട്ട്, നമ്മളെ വെറുതെ വിട്ടേക്ക്. ഓ, നിങ്ങളുടെ ചീത്തപ്പേരി ഞാനങ്ങ് സഹിച്ച്. റോട്ടിൽ നാട്ടുകാരും പോലീസും മായയുടെ മാതാപിതാക്കളും അവരെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ നിന്ന് കയറിയതും പാർത്ഥൻ മായയുടെ കൈവിട്ടു. മായ പാർത്ഥനോട് അടുത്തു വന്ന് പതുക്കെ പറഞ്ഞു. എടാ പെണ്ണുപിടിയാ, ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. പാർത്ഥൻ അത് ശ്രദ്ധിക്കാതെ അടുത്ത രക്ഷാപ്രവർത്തനം തയ്യാറായി നിൽക്കുന്ന തൻ്റെ കൂട്ടുകാരോടൊപ്പം നടന്നകന്നു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്ക് കാത്തിരിക്കുക. അതുവരേക്കും ബൈ.